ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വിദ്യാർത്ഥികൾ അവിടെ പ്രിൻസിപ്പളിന് ഒരു കത്തെഴുതുകയും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ പുറത്ത് ഊരി വെക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല മതം. അവർ മതം എന്താണ്, പ്രത്യേകിച്ചും ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പോലും വളരെ ദയനീയമായി പരാജയപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എം എസ് എമ്മിനെ പോലുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പസിന്റെ പരിസരങ്ങളിൽ പോലും അനുമതി നിഷേധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ, അവിടെയുള്ള ചില ആളുകൾ അവരുടെ ഫാഷിസം ക്യാമ്പസുകളിൽ നടപ്പിലാക്കുകയും ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ ഭീകരവാദികളായി മുദ്രകുത്തുകയും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടതാണ്, ശക്തമായി പ്രതിരോധിക്കേണ്ടതാണ്. നാം ജീവിക്കുന്ന ആ ചുറ്റുപാടുകൾക്കിടയിൽ, നാം ഇടപഴകുന്ന ആളുകൾക്കിടയിൽ നല്ല സുഗന്ധം പരത്തുന്നതിന്, പരിമളം പരത്തുന്നതിന്, നന്മ പടർത്തുന്നതിന് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന് നമുക്ക് കഴിയണം. നമ്മൾ എത്ര ചെറുതാണെങ്കിലും ആ സുഗന്ധം നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് പടർത്താൻ നമുക്ക് കഴിയണം. പ്രബോധനം നടത്തേണ്ട സമൂഹം, ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളാണെങ്കിലും നമ്മുടെ മുന്നിലുള്ള സമൂഹത്തെയാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അവരിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രബോധനം മാറേണ്ടതെന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങൾ കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. അതായത് അവർ മുസ്ലിം ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ അവരിങ്ങനെ പറയും, നിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മുസ്ലിം ഫ്രണ്ട്സാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെപ്പോഴും മുതൽ അതിനെ പറ്റി ചോദിക്കുന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മളെല്ലാവരും കൂടെ, എല്ലാവരും ഉണ്ട്, മുസ്ലിംസ് മാത്രമല്ല, എല്ലാ ഇതും ഉണ്ട്. അപ്പോ ഇവര് ചോദിക്കും ഇങ്ങനെ, നിന്റെ ദൈവത്തിനെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റും. പിന്നെ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും നരകത്തിൽ കൊണ്ടുവരില്ലോ. അപ്പൊ എന്തായാലും നമുക്കൊരു മരണം സംഭവിക്കും. അതിനുശേഷം സ്വർഗത്തിക്ക് പോകണോ നരകത്തിൽ പോകണോ അത് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ. അപ്പൊ അത് വെച്ചുള്ള ഒരു തീരുമാനം, ആ ഒരു മരണത്തെ കുറിച്ചുള്ള പേടിയും അങ്ങനെയൊക്കെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. അപ്പോ ഞാൻ തർബിയത്തിൽ 3 മാസം നിന്നതിന് ശേഷം എന്റെ വീട്ടുകാരോട് പോവാണ്. പേരന്റ്സിനെയും ഇങ്ങനെ മാറ്റണം, ആ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് വീട്ടിലേക്ക് പോണത്. അതിരെയും പോയത് ആ ദൗത്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ ആണ് മാറ്റം സംഭവിച്ചത്.